ഡോഗ് ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് കർക്കിടകം 24 തീയതി. ഇന്ന് ഞാൻ പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചെത്തിപ്പൂ എന്ന് പറയും, തെറ്റിപ്പൂ എന്ന് പറയും. ഞങ്ങളിവിടെ തെറ്റിപ്പൂ എന്നാണ് പറയുന്നത്. ചുവന്ന തെറ്റിയാണ് എടുത്തിരിക്കുന്നത്. അശോക തെറ്റിയൊന്നും അല്ല, ചുവന്ന സാദാ വീടുകളിൽ പിടിക്കുന്ന ചുവന്ന തെറ്റിയാണ് എടുത്തിരിക്കുന്നത്. ഈ തെറ്റി കഴിക്കുന്നത് കൊണ്ട് നമുക്ക് സ്കിന്നിലുണ്ട മിക്ക രോഗങ്ങൾക്കും സ്കിന്നിലുണ്ടാവുന്നതിന് വളരെ ഗുണം ചെയ്യുന്ന ഇതാണ് ഈ തെറ്റിപ്പൂവ്. ഇത് വെച്ചിട്ടുള്ളതാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. ഇത് വെച്ച് ഞാനൊരു ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഏത് രീതിയിലായാലും ഇത് ഉള്ളി ചെന്നാൽ മതി. അപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് തെറ്റിപ്പൂ എടുത്തിട്ടുണ്ട്, ഇത്രയും തെറ്റിപ്പൂ എടുത്തു വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഇതൊന്ന് കഴുകണം. ആദ്യമേ കഴുകുന്ന രീതി ഞാനൊന്ന് കാണിക്കാം. ഇത് പൂവെടുക്കുക, ഒരു പാത്രം എടുത്തിട്ട് ഇതിനകത്തൊക്കെ ഉറുമ്പൊക്കെ കാണും, നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇതാ കണ്ടില്ലേ, ഇതേ കണക്ക് ഇങ്ങനെ 2-3 വട്ടം ഇങ്ങനെ ചെയ്യുക. അങ്ങനെ ഓരോ പൂവിലും കാണും. അപ്പം ഇതേപോലെ എല്ലാ പൂവും ആദ്യം ഇങ്ങനെ ചെയ്തെടുക്കാം. ഞാൻ എല്ലാം എടുത്തു വെച്ചിരിക്കുന്ന തെറ്റിപ്പൂവും ഇതേപോലെ ചെയ്തിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ ഈ വെള്ളത്തിൽ കാണുന്ന അഴുക്ക് കണ്ടില്ലേ, ഇത് നമ്മൾ അല്ലാണ്ട് കഴിയാൻ അങ്ങനെ വരത്തില്ല, ഇങ്ങനെ തന്നെ കഴുകണം. ഇനി ഇതിന് ശേഷം ഇതിൻ്റെ ഈ ഞെട്ടൊക്കെ അങ്ങ് പിച്ച് മാറ്റുക. അതിനുശേഷം നന്നായിട്ട് കഴുകിയെടുക്കണം. ഓക്കെ, അപ്പോൾ തെറ്റിപ്പൂ ഞാൻ നന്നായിട്ട് വീണ്ടും കഴുകി വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഞാൻ ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇതിലേക്ക് 1 കപ്പ് അരി ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. 1-4 മണിക്കൂർ ഞാൻ കുതിർത്ത അരിയാണ് 1 കപ്പ്. പിന്നെ ഞാൻ 2 പാളയംതോടൻ പഴം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കരിപ്പോട്ടിയാണ് എടുക്കുന്നത്. നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്നത് ശർക്കരയാണ്, പക്ഷെ ഇതിലിതും ഡിഫറെൻ്റായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കരിപ്പോട്ടിയാണ്. ശരീരത്തിന് നല്ലതായതുകൊണ്ട് കരിപ്പോട്ടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി ബാക്കി വേണ്ട ഇൻഗ്രീഡിയൻസ് പറയാം. ആദ്യം തന്നെ നമുക്ക് ഇത് രണ്ടും മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. തെറ്റിപ്പൂവും അരിയും കൂടെ നല്ല കണക്ക് അരച്ചെടുക്കണം. ഒത്തിരി വെള്ളമൊന്നും ചേർക്കാണ്ട് അരച്ചെടുക്കാം. വെള്ളം ഒഴിക്കുകയേ ചെയ്യരുത്. പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഇങ്ങനെ തന്നെ നമുക്കൊന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ ഇത് അരച്ചിട്ടുണ്ട്. വെള്ളം ഒഴിക്കാണ്ടാണ് അരച്ചിരിക്കുന്നത്. റെഡ് കളറിൽ ഇരിക്കുന്നുണ്ടല്ലേ അരിയും ചെത്തിപ്പൂവും എല്ലാം കൂടെ അരച്ചപ്പോൾ ഇതേ ഒരു രീതിയിൽ ഇരിക്കുകയാണ് ഇങ്ങനെ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ശർക്കര ചീകി ഇട്ട് കൊടുക്കണം. ശർക്കര അല്ല, ചക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചീകി ഇട്ട് കൊടുക്കണം. കരിപ്പോട്ടി എടുക്കുന്നതായിരിക്കും ബെറ്റർ. അതാണ് ഞാനതുകൊണ്ടാ പറഞ്ഞത്. ഇവിടെ കരിപ്പോട്ടിക്ക് ചക്കരയെന്നും പറയും. അപ്പോൾ മധുരത്തിനാവശ്യമുള്ള ചക്കര ഇതിലേക്ക് ചീകി ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഒരു അഴുക്കും ഇല്ലാത്ത ശർക്കരയെന്ന് പറഞ്ഞു. അപ്പം ചക്കര ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ആഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഉരുക്കി തന്നെ നിങ്ങൾ ചേർക്കണം. അഴുക്കുള്ളതാണെങ്കിൽ ഇത് അത്രയും പ്യുവർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. അപ്പം ഞാൻ മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പാളയംതോടൻ പഴം കൂടി ചേർത്ത് കൊടുക്കണം. ഇട്ട് കൊടുക്കാം. 2 എണ്ണം ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്, ചെറിയ പഴമാണ്. അപ്പോൾ അത് രണ്ടും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി വേണ്ടത് അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിനെ നമുക്ക് വെള്ളം ഒഴിക്കാതെ തന്നെ ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിലാണ് അരച്ചിരിക്കുന്നത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മധുരമൊക്കെ നിങ്ങൾ നോക്കിക്കോണം, കറക്റ്റിന് ചേർക്കുക. പിന്നെ ഒരു കാര്യം, ശർക്കര ഉണ്ടെങ്കിൽ അത് ചേർക്കാം, പ്രശ്നമൊന്നുമില്ല. ഞാൻ കരിപ്പോട്ട് ചേർത്തെന്ന് കരുതി. ശർക്കരയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം അത് ചേർക്കുക. ഇത് നന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മാവ് ഇതാ ഇങ്ങനെ തിക്കായിട്ടിരിക്കുവാണ്, ഇതാ ഇതേ കണക്കിരിക്കുവാണ്. ഇങ്ങനെയല്ല വേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ മിക്സിയിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ജസ്റ്റ് മിക്സി ഒന്ന് കഴുകി ആ വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് വീണ്ടും മാവ് നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ല സ്മൂത്തായിട്ടിരിക്കും. അപ്പോൾ ഞാൻ മാവ് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് സോഡാപ്പൊടിയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ആഡ് ചെയ്യേണ്ട, ഇത്രയും മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത്
കുറച്ച് തേങ്ങ ഞുറുക്കിയത് എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് ഞുറുക്കിയത് എടുത്തിട്ടുണ്ട്. അതുപോലെ കറുത്ത എള്ളും എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പൊങ്ങാൻ വേണ്ടി ഒന്ന് മാറ്റി ഒന്ന് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. നമുക്ക് ഇതേപടി തന്നെ ഉണ്ണിയപ്പം ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഇത് രണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനൊരു ചെറിയ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കാൽ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യം നമ്മുടെ തേങ്ങ ഞുറുക്കിയത് അതിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഞാനിത് ഉണ്ണിയപ്പം മോഡൽ ചെയ്തതേ ഉള്ളൂ. നിങ്ങളിത് ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. വെറൈറ്റി രുചിയിൽ നമുക്ക് തെറ്റിപ്പൂ വെച്ച് ഇങ്ങനെ ചെയ്യാം. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തേങ്ങ നുറുക്കിയത് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന എള്ള് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും ഒന്ന് ഫ്രൈ ആക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പക്കാര അതിലേക്ക് വെച്ച് കൊടുക്കാം. അത് ചൂടാവട്ടെ. ആ ടൈമിൽ ഇതൊന്ന് തണുക്കുകയും വേണം. തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ മാവിലേക്ക് ഇട്ട് കൊടുക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പക്കാര ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം. ഓക്കെ, അതപ്പം ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ എള്ളും തേങ്ങയും ഒക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അത് നമ്മുടെ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ലതായിട്ട് മിക്സ് ചെയ്യണം. മെയിൻ ഒരു ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ചേർത്തില്ലായിരുന്നു, മാറ്റി വെച്ചിരുന്നതാണ്. ഇത് ഏലക്ക ചതച്ചാണ് വെച്ചിരിക്കുന്നത്. പഞ്ചസാരയായിട്ടൊന്നും പൊടിച്ചിട്ടില്ല, ഏലക്ക വെറും ചതച്ച് വെച്ചിട്ടുണ്ട് തൊലി കളഞ്ഞ്. ഇതുകൂടി ഇതിലേക്ക് ഇട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓക്കെ, സ്കിന്നിലുണ്ടാകുന്ന എല്ലാ രോഗങ്ങൾക്കും തെറ്റിപ്പൂ നല്ലതാണ്, ചുവന്ന് തെറ്റി നല്ലതാണ്. അപ്പോൾ കർക്കിടക മാസത്തിൽ നിങ്ങളെ ഇത് കിട്ടുമെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കാൻ ശ്രമിക്കാം. കർക്കിടക മാസത്തിൽ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. എപ്പോഴാണ് നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടുന്നത്, സൗകര്യം അനുസരിച്ച് ഇതെല്ലാം ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ എണ്ണ അവിടെ തിളച്ചിട്ടുണ്ട്. നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു ചെറിയ സ്പൂണാണ് എടുത്തിരിക്കുന്നത്, അത് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു കാര്യം, ഞാൻ മാവിൻ്റെ പരുവം പറഞ്ഞില്ല. ഇതേ നമ്മൾ സാധാ ഉണ്ണിയപ്പത്തിന് എടുക്കുന്ന അതേ പരുവം തന്നെയാണ്. അതനുസരിച്ചിട്ട് വേണം വെള്ളം ചേർക്കാൻ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അതുപോലെ ഏലക്കായി ഞാൻ അവസാനമാണ് ആഡ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചത്. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ഇവിടെ റെഡിയായി വരട്ടെ. ഓക്കെ, ഇപ്പോൾ ഉണ്ണിയപ്പം ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഇതേ കണക്ക് തിരിച്ചിടണം. ഓക്കെ, ഇനി ഈ വശം കൂടി മുരിയട്ടെ. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു സ്റ്റിക്ക് വെച്ച് നമുക്ക് കുത്തി നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ഇനി ഇതെല്ലാം എടുത്ത് മാറ്റാം. സോഡാപ്പൊടിയോ ഒന്നും ചേർക്കാണ്ട് ഉണ്ടാക്കുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. എല്ലാവരും ഈ റെസിപ്പി ചെയ്ത് നോക്കണം. ഓക്കെ, ഇത് കണക്ക് ബാക്കി എല്ലാ മാവിനും നമുക്ക് ഉണ്ണിയപ്പം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കർക്കിടകം 24-ാം തീയതിയിലെ സ്പെഷ്യൽ തെറ്റിപ്പൂ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.